കെഎസ്ആർടിസി ദീർഘദൂര സർവീസുകൾ നാളെ മുതൽ പുനരാരംഭിക്കുന്നു. 206 ബസ്സുകളാണ് സർവീസ് നടത്തുക. കൂടുതൽ ആളുകൾ പൊതുഗതാഗത സംവിധാനത്തെ ഉപേക്ഷിക്കുന്നത് വലിയ വെല്ലുവിളിയാണെന്നും ഗതാഗത മന്ത്രി കോഴിക്കോട് പറഞ്ഞു. സ്വകാര്യ ബസ്സുകൾ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ബദൽ സംവിധാനം ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ ബസ് ഉടമകൾക്ക് നികുതി തവണകളായി അടയ്ക്കാനുള്ള സംവിധാനം സർക്കാർ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. കെഎസ്ആർടിസി ബസ്സുകൾ ഹ്രസ്വദൂര സർവീസുകൾ നേരത്തെ നടത്തി തുടങ്ങിയതാണ്. നാളെ മുതൽ ദീർഘദൂര സർവീസുകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിവര കണക്ക് പരിശോധിച്ച് നോക്കിയാൽ പൊതുഗതാഗത സൗകര്യത്തിൽ നിന്നും ജനങ്ങൾ പിന്മാറുന്നതിൻ്റെ ഭയാനകമായ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. അഞ്ജലി അമൃത് ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അഞ്ജലി, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, നാളെ മുതൽ ഈ കെഎസ്ആർടിസി ദീർഘദൂര സർവീസുകൾ പുനരാരംഭിക്കുന്നു എന്നത്. മറ്റൊന്ന്, സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. മുഴുവൻ ബസ്സുകളും നിർത്തിയിടണം എന്നുള്ള ആവശ്യം കൂടിയാണ് അവർ ഉന്നയിക്കുന്നത്. എന്താണ് ഈ വിഷയങ്ങളിൽ സർക്കാർ ആലോചിക്കുന്നത്? എന്താണ് മന്ത്രിയുടെ പ്രതികരണം? ഹർഷൻ, കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തി വെച്ചിരുന്ന കെഎസ്ആർടിസി ദീർഘദൂര ബസ് സർവീസുകൾ നാളെ മുതൽ പുനരാരംഭിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ നമ്മളുമായി പങ്കുവച്ചത്. നാളെ സംസ്ഥാനത്തുടനീളം 206 കെഎസ്ആർടിസി ബസ് സർവീസുകളാണ് ഉണ്ടാവുക. ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം, കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്നും ബസ് സർവീസുകൾ ഉണ്ടായിരിക്കില്ല എന്നതാണ്. ഒപ്പം തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ആളുകളെ ഇറക്കുകയോ കയറ്റുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലെന്നും മന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ പറയാനുള്ളത്, തമ്പാനൂരിൽ നിന്നും ബസ് സർവീസ് ഉണ്ടാവില്ല. ഇതിനായി പ്രധാനമായും ആനയറയിൽ നിന്നും ഇതിനായിട്ടുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു കാര്യം, നാളെ മുതൽ സ്വകാര്യ ബസ് ഉടമകൾ വീണ്ടും പണിമുടക്കിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. നേരത്തെ കോവിഡ് പ്രതിസന്ധിയും ഇന്ധനവില വർധനവുമെല്ലാം ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് സ്വകാര്യ ബസ് ഉടമകൾ എത്തുന്നത്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ ആളുകൾ പൊതുഗതാഗതത്തിൽ നിന്നും മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ആളുകൾ ഇരുചക്ര വാഹനങ്ങളിലേക്കും ഒപ്പം യൂസ്ഡ് കാറിലേക്കും എല്ലാം പിന്തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബസ് സർവീസുകൾ നിർത്തിവെക്കുന്നത് എത്തരത്തിലാണോ ഗുണം ചെയ്യുക എന്നുള്ള ഒരു കാര്യം മന്ത്രി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നാളെ മുതൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്വകാര്യ ബസ് പണിമുടക്കിൽ നിന്നും ബസ് ഉടമകൾ പിന്തിരിയണം എന്നുള്ള കാര്യമാണ് മന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ നികുതി അടയ്ക്കാനുള്ള കാലാവധി 2 മാസത്തേക്ക് നീട്ടി നൽകിയതായും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ നികുതി കുടിശ്ശിക അടയ്ക്കാൻ തവണകളായി അടയ്ക്കാനുള്ള ഒരു സംവിധാനം സർക്കാർ ഏർപ്പെടുത്തും എന്നുള്ള ഒരു കാര്യവുമാണ് മന്ത്രി ഇവിടെ പറഞ്ഞത്. ഹർഷൻ.